ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് സാധാരണയായി കാറുകളിൽ കാണുന്ന, എല്ലാ കാറുകളിലും കാണുന്ന പ്രധാന പ്രശ്നമാണ് ഇടയ്ക്കിടെ ചിലപ്പോൾ റിവേഴ്സ് ഗിയർ ശരിയായി വീഴില്ല. ഇത് അധിക കാറിലും കാണാറുണ്ട്. ബാക്കിയെല്ലാ ഫോർവേഡ് ഗിയർസ് എല്ലാം കറക്റ്റായി വീഴും, പക്ഷേ റിവേഴ്സ് ഗിയർ മാത്രം ഇടയ്ക്കൊന്ന് കറക്റ്റായി വീഴാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. ഇത് ഒരിക്കലെങ്കിലും അനുഭവപ്പെടാത്തവരായി ആരും ഉണ്ടായില്ല. ഇതിന് ഉടനടി എങ്ങനെ പരിഹാരം കണ്ടെത്താം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എങ്കിൽ നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. സാധാരണയായി നമ്മൾ റിവേഴ്സ് ഗിയർ ഇടാൻ പോകുമ്പോൾ റിവേഴ്സ് ഗിയർ പെർഫെക്റ്റായി വീഴില്ല. അപ്പോൾ നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ വലിയൊരു ശബ്ദം കേൾക്കാം. ഇതെങ്ങനെ ഒഴിവാക്കാം? ഇതൊഴിവാക്കാനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റിവേഴ്സ് ഗിയർ വീഴാത്ത അവസ്ഥയിൽ നിന്നും നമ്മളൊന്ന് ഗിയർ ന്യൂട്രലിലേക്ക് ആക്കുക, എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുക. ഒന്ന് ആർ പി എം ഒന്ന് കുറച്ച് റേസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആദ്യം ക്ലച്ച് മുഴുവനായും പ്രസ് ചെയ്ത് റിവേഴ്സ് ഗിയറിലേക്ക് ഇടുക. ഇപ്പോൾ പെർഫെക്റ്റായി റിവേഴ്സ് ഗിയർ വീഴുന്നതാണ്. ഒട്ടുമിക്ക എല്ലാ കേസിലും ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ സ്മൂത്തായി തന്നെ റിവേഴ്സ് ഗിയറിൽ വീഴുന്നതാണ്. ഇനി ഇങ്ങനെയും സാധിക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഗിയർ ഇട്ട് വണ്ടി കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് ഫോർവേഡ് മൂവ് ചെയ്യിക്കുക. എന്നിട്ട് അതേപോലെ തന്നെ റിവേഴ്സ് ഗിയർ ഇടുക. ഒരുവിധം എല്ലാ കേസിലും ഇത് തന്നെയാണ് പരിഹാരം. ഇതിനായി ബുദ്ധിമുട്ടേണ്ടതില്ല. ചിലപ്പോൾ നമ്മൾക്ക് വളരെ പ്രയാസമായിരിക്കും. നമ്മൾ റിവേഴ്സ് എടുക്കാൻ പോകുമ്പോൾ റിവേഴ്സ് ഗിയർ വീഴാറേ ഇല്ല. അപ്പോൾ ഇതാണ് ഇതിനുള്ള ഉടനടി പരിഹാരം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.